everyone, assalamu alaikum. എന്താണ് എല്ലാവരുടെയും ശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൾട്ടാണി മിട്ടിയുടെ സോപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എത്ര എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് മുൾട്ടാണി മിട്ടിയുടെ സോപ്പ് ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഗോട്ട് മിൽക്കിന്റെ ബേസ് ആണ് എടുത്തിട്ടുള്ളത്. 350 ഗ്രാം ആണ് കേട്ടോ ഗോട്ട് മിൽക്കിന്റെ ബേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് കിട്ടാനായിട്ട് ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തിരക്കുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പണി വേഗം ഉണ്ടാക്കി തീരണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് മെൽറ്റ് ചെയ്യാം. ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അപ്പോൾ ഞാനത് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആ പാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുൾട്ടാണി മിട്ടി ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എ ഗ്രേഡ് മുൾട്ടാണി മിട്ടിയാണ്. നമുക്കിങ്ങനെ സ്റ്റോണൊക്കെ ആയിട്ട് കിട്ടില്ലേ, സ്റ്റോൺ പോലെ ഇങ്ങനെ പാറക്കട്ട പോലെയൊക്കെ ഇങ്ങനെ കിട്ടൂലേ, അത് നമ്മളിവിടെ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അത് പൊടിച്ച് നമ്മൾ ബോട്ടിലാക്കി നമ്മൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊറിയർ വഴി നിങ്ങൾക്കത് അയച്ചു തരും. അപ്പോൾ നമ്മൾ ഒരു 3 ടീസ്പൂണൊക്കെയാണ് ഞാനിവിടെ 3-4 ടീസ്പൂൺ കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന്, ഞാനിപ്പോൾ ഒരു 350 ഗ്രാം ഒക്കെയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇവിടെ മുൾട്ടാണി മിട്ടി അതിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ അത് മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നിങ്ങൾ അതൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാൻ മാത്രത്തിലുള്ള റോസ് വാട്ടർ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ റോസ് വാട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് പാലെടുക്കാം. പാലല്ല ഇനിയിപ്പോൾ റോസ് വാട്ടറോ പാലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും വെള്ളത്തിൽ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും ബെറ്റർ റോസ് വാട്ടറോ മിൽക്കോ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ അതാവും വെള്ളത്തിനേക്കാളും ഒന്നും കൂടെ എഫക്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്തിട്ട്. ഇനി നമ്മൾ ഈ ഒരു പേസ്റ്റ് നമ്മൾ ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഗ്ലിസറിൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 5 ml ഗ്ലിസറിൻ ആണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അപ്പം അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒലീവ് ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. എപ്പോഴും വൈറ്റമിനി ഓയിലൊക്കെയാണ് എടുക്കൽ. അപ്പോൾ ഇപ്രാവശ്യം ഒലീവ് ഓയിലാണ് കേട്ടോ എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കാം, ഒലീവ് ഓയിൽ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, ഓരോരുത്തരുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ കയ്യിലുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒലീവ് ഓയിലാണ്, 1 ടീസ്പൂൺ ഒലീവ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഫ്രാഗ്രൻസ് സ്മെൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുൾട്ടാണി മിട്ടിയുടെ സ്മെൽ ഇഷ്ടമല്ലാത്തവരുണ്ടാവും. എല്ലാവർക്കും ഈ ഒരു സ്മെൽ ഇഷ്ടപ്പെട്ട് എന്ന് വരില്ല. അപ്പോൾ ആ ഒരു കുത്തുമണ മാറാനായിട്ട് കുറച്ച് ഫ്രാഗ്രൻസ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ അലോവേരയുടെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽസും ബേസ് ആണെങ്കിലും ഫ്രാഗ്രൻസ് ആണെങ്കിലും മോൾഡ് ആണെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ആണെങ്കിലും കളർ ആണെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ കൊറിയർ വഴി അയച്ചു തരും. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാനിവിടെ അലോവേറ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 5 ml അലോവേറ എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അലോവേറ എക്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അലോവേറിനേക്കാൾ ഒന്നും കൂടെ എന്താ പറയുക ഡബിൾ ഗുണം അല്ലെങ്കിൽ ഡബിൾ എഫക്റ്റ് ഉള്ളതാണ് അലോവേറ എക്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ. അതൊന്നും കൂടെ ഒരു കോൺസെൻട്രേറ്റ് ആയിട്ടുള്ളതാണ് ഈ അലോവേറ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു സത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു അലോവേറിനേക്കാൾ ഒന്നും കൂടെ എഫക്റ്റ് ഉള്ളതാണ് അലോവേറ എക്സ്ട്രാക്റ്റ്. അപ്പോൾ ഞാൻ അതും കൂടെ 5 ml ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോപ്പ് ബേസൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ബേസൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതേ ഉള്ളൂ. അപ്പം ഞാനിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണേ. നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കമൻറ്റെങ്കിലും ഇടണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം.
അപ്പോൾ നിങ്ങൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്പോൾ അപ്പോൾ ഒന്ന് കുറേ പറയുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക് അങ്ങനെ വരികയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സോപ്പ് മേക്കിംഗ് ക്ലാസ്സിനെ കുറിച്ചിട്ട് എല്ലാ വീഡിയോസിലും നമ്മൾ പറയലുണ്ട്. അപ്പോൾ സോപ്പ് മേക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് വീട്ടിൽ യൂസ് ചെയ്യാനാണ് സോപ്പ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലെ വീഡിയോസും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി യൂസ് ചെയ്യുക കേട്ടോ. അതെല്ലാം നിങ്ങൾക്കത് ബിസിനസ്സായി ചെയ്യാനോ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ സോപ്പ് മേക്കിംഗ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് കുറേ പേര് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 2-3 hours ആകുമ്പോഴത്തേനും സോപ്പൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിത് അൺമോൾഡ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്ലേസിംഗ് ഉണ്ട് കാണാൻ, നല്ല ഫിനിഷിങ്ങും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഡെയിലി ഇത് വെച്ചിട്ടൊന്ന് 3 times എങ്കിലും ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്ത് നോക്കുക തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. മുൾട്ടാണി മുട്ടിയൊക്കെ നല്ലതാണല്ലോ നമ്മുടെ ഫേസിന്, സ്കിന്നിന് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുള്ള സ്പോട്സും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് മുൾട്ടാണി മുട്ടി. അപ്പോൾ മെറ്റീരിയൽസൊക്കെ എന്തെങ്കിലും ആവശ്യം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും കൊടുക്കുക. എന്തെങ്കിലും ഒരു കമൻറ്റ് കൊടുത്തിട്ട് നമുക്ക് അതിനുശേഷം മാത്രം നമ്മുടെ നമ്പറിൽ മെസ്സേജ് അയക്കാട്ടോ. ജസ്റ്റ് ഒരു ഹായ് എന്നോ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് അയച്ചതിന് ശേഷം നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കത് മനസ്സിലാവും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവരാണ് എന്ന് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. സോപ്പ് മേക്കിംഗ് ക്ലാസ് മാത്രമല്ല കേട്ടോ നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ജെൽ മേക്കിംഗ് ഉണ്ട്, ഷാംപൂ മേക്കിംഗ് ഉണ്ട്, ലിപ് ബാം മേക്കിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ക്ലാസ്സുകളും നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കേട്ടോ. ആ നമ്പറിൽ കോളൊന്നും പോവില്ല. അപ്പോൾ നിങ്ങൾ മെസ്സേജ് മാത്രം അയക്കുക. പിന്നെ അയക്കുമ്പോൾ നിങ്ങൾ ഒരു 7 ശേഷം അയക്കാനായിട്ട് നോക്കുക കേട്ടോ. കാരണം ഡ്യൂട്ടി കഴിഞ്ഞെത്തുമ്പോഴത്തേനും ഞാൻ ഒരു 5:30 ആവും. അപ്പോൾ അതിനുശേഷം ഒന്ന് ഫ്രഷായി ഒക്കെ കഴിഞ്ഞായിരിക്കും ഫോണൊക്കെ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഫ്രീ ടൈം എനിക്ക് കിട്ടുക. പിന്നെ ഒരു 7-8 ശേഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ മെസ്സേജ് അയക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ആ ഒരു ടൈമിൽ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.